ഞങ്ങളുടെ സെന്റ് മേരീസ് പോളിടെക്നിക് കോളേജിലെ ഓട്ടോ വെൽ തേർഡ് ഇയർ വിദ്യാർത്ഥികളാണ്. ഞങ്ങളുടെ പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങളുടെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നത്. ഞങ്ങളുടെ അടിപൊളി പ്രൊജക്റ്റാണ് സോളാർ ഇലക്ട്രിക് ബൈക്ക്. ഇതിന്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോയിലൂടെ തുടർച്ചയായിട്ട് കാണാം. നമുക്കിനി ആദ്യം തന്നെ ഞങ്ങളുടെ ടീം മെമ്പേഴ്സിനെ എല്ലാവരും പരിചയപ്പെടാം. അത് ബ്രിസ്റ്റോപ്പോൾ, അമൽ, ശബരീഷ്, സ്റ്റെഫിൻ, ആൽബിൻ, നിവേദ്, ഹർഷിക് റോയ്, ഷിനു. 10 പേരാണ് ഞങ്ങളുടെ ടീം അംഗങ്ങളായിട്ടുള്ളത്. അതിലിപ്പോൾ ഒരാൾ ഡിയോൺ, അവനെ ഇതുവരെ എത്താൻ സാധിച്ചില്ല. പിന്നെ ഞങ്ങളുടെ ഈ പ്രൊജക്ട് ഗൈഡ് എന്ന് പറയുന്നത് ജേസൺ സാറാണ് ഞങ്ങൾക്ക് ഇതിന് നേതൃത്വം തന്ന്, ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചത്. ഇപ്പോൾ എല്ലാവർക്കും തന്നെ അറിയാം നമ്മുടെ പെട്രോൾ ഡീസൽ എല്ലാത്തിൻ്റെ വില ഭയങ്കരമായിട്ട് ഹെവി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ ബൈക്കിൽ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ എല്ലാം വില നമുക്ക് ഓൾറെഡി ഡൗൺ ചെയ്യാൻ കഴിയും. കാരണം ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടേഴ്സാണ് ഇപ്പോൾ കൂടുതലും വരുന്നത്. ഇലക്ട്രിക് സ്കൂട്ടേഴ്സ്, ഇലക്ട്രിക് ബൈക്ക്, ഇലക്ട്രിക് കാർ, അങ്ങനെ ഒരുപാട് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സോളാർ ബൈക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യാൻ, ചാർജ് പോലും ചാർജിൻ്റെ കറണ്ട് വരെ നമുക്ക് ലോ ചെയ്യാമെന്നുള്ളതാണ്. കാരണം സൺലൈറ്റിൽ തന്നെ ഡയറക്റ്റ് കറണ്ട് എടുത്താണ് ബാറ്ററി ചാർജ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എല്ലാത്തിൻ്റെ റേറ്റും മാക്സിമം കൺട്രോൾ ചെയ്യാം. ഞങ്ങൾ ആദ്യം ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ ഒരു സൈക്കിളിൻ്റെ ഫ്രെയിമിലാണ് ഞങ്ങൾ ബിൽഡ് ചെയ്തിരിക്കുന്നത്. കാരണം സൈക്കിളിൻ്റെ ടയർ ഉപയോഗിച്ചിട്ട്, സൈക്കിളിൻ്റെ ബ്രേക്ക്, സൈക്കിൾ ഫ്രണ്ട് ബാക്കിലെ സൈക്കിളിൻ്റെ ടയർ തന്നെയാണ്. പിന്നെ ഒരു ഹെഡ് ലാമ്പ് വെച്ചിട്ടുണ്ട്, ഇതൊരു LED ലാമ്പ് തന്നെയാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ തന്നെ ടോപ്പിലായിട്ട് ഒരു സോളാർ പാനൽ, ഇവിടെ നിന്ന് ഡയറക്റ്റായിട്ട് സൺലൈറ്റിൻ്റെ കറണ്ട് എടുത്തിട്ട് നമുക്ക് നേരെ വയറിങ്ങിൽ കൂടെ ഇതിൻ്റെ ഇതൊരു ബോക്സ് ഇൻബിൽഡ് ഒരു ബാറ്ററി, ECU കാര്യങ്ങളെല്ലാം അടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് ആ ബാറ്ററിക്കാണ് സോളാർ പാനൽ ചാർജ് എത്തുന്നത്. ഇത് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത്, ഇതിൽ പിന്നെ എന്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു DC മോട്ടറാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്, ബ്രഷസ് DC മോട്ടർ. ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് 24 വോൾട്ടേജ് ആണ്. ബ്രഷസ് DC മോട്ടർ ഉപയോഗിക്കാൻ തന്നെ എഫിഷ്യൻസി കുറവായതുകൊണ്ടാണ് ഞങ്ങൾ ഈ മോട്ടർ ഉപയോഗിക്കാനും. ഒരു ചെയിൻ ഡ്രൈവാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ വീലുകൾക്ക് അത്യാവശ്യം മോട്ടറിൽ നിന്ന് വരുന്ന പവർ, ടോർക്കുകളെല്ലാം അത്യാവശ്യം എടുക്കുന്ന ഒരു മോട്ടറാണത്. പിന്നെ ഒരു മോണോ ഷോക്ക് ഷോക്ക് അബ്സോർബറാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ബൈക്കുകളിൽ ഉപയോഗിക്കുന്ന ഷോക്കപ്പാണ് ഇതിൽ നോർമലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ബൈക്കിൻ്റെയും സൈക്കിളിൻ്റെയും മോഡലാണ് ഞങ്ങൾ മെയിനായിട്ട് ഒരു ബിൽഡ് ചെയ്ത്. ഞങ്ങളുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ബൈക്കിൻ്റെയും സൈക്കിളിൻ്റെ ഒരു മോഡലാണ് ഇതിൽ. അപ്പോൾ നമുക്ക് ഈ വണ്ടിൻ്റെ ഓപ്പറേഷൻ ഒന്നും കൂടി നോക്കാം. ഇതാണ് നമ്മുടെ സോളാർ പാനൽ, പോളിക്രിസ്റ്റൽ സോളാർ പാനലാണ്. 75 വാട്ടാണ് ഇതിൻ്റെ പവർ. നമ്മുടെ ഈ സോളാർ പാനലിൽ ചാർജ് നേരെ പോണത് ഒരു ഇൻബിൽഡിലുള്ള ഒരു സ്റ്റെപ്പ് ബൂസ്റ്ററിലേക്കാണ് പോണത്. എല്ലാം ഈ ബോക്സിനുള്ളിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആ സ്റ്റെപ്പ് ബൂസ്റ്ററിൽ ബാറ്ററിക്ക്, അത് ലിഥിയം അയൺ ബാറ്ററി, റീചാർജബിൾ ബാറ്ററിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സ്റ്റെപ്പ് ബൂസ്റ്റർ നമ്മുടെ ചാർജ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ബൂസ്റ്റ് ചെയ്തിട്ടാണ് ബാറ്ററിയിലേക്ക് കൊടുക്കുന്നത്. പിന്നെ ബാറ്ററിൻ്റെ കണക്ഷൻ നേരെ പോണത് ECUയിലേക്കാണ്. ECUയിൽ നിന്നാണ് എല്ലാ കമ്പോണൻസുകൾക്കും, അതായത് ഈ ഹെഡ് ലാമ്പ്, ത്രോട്ടിലെ ഈ മോട്ടർ എല്ലാത്തിലേക്കും അവിടെ നിന്നാണ് ആവശ്യമുള്ള പവർ ECU കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഇത് സ്റ്റാർട്ടിംഗ് എന്താ എങ്ങനെയാ വെച്ചാൽ വെരി സിമ്പിൾ ആയിട്ടുള്ള സ്റ്റാർട്ടിംഗ് ആണ്. ഇപ്പോൾ ഇവിടെ തന്നെ ഒരു കീ ഞങ്ങൾ കണക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കീ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കാണാം, എല്ലാം ഇപ്പോൾ ഇലക്ട്രോണിക് സാധനങ്ങൾ എല്ലാം ഇപ്പോൾ വർക്കിംഗ് ആണ്. ഇതൊരു ഞങ്ങളൊരു ചാർജ് അറിയാൻ വേണ്ടിയിട്ട് ഒരു LED ലാമ്പ്സ് വെച്ചിട്ടുണ്ട്, ബാറ്ററിൻ്റെ ചാർജ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഓഫും ചെയ്യാം, ഓണും ചെയ്യാം. ഇതിപ്പോൾ ഫുൾ ചാർജാണ് ബാറ്ററി. ബാറ്ററി ചാർജ് കഴിയുകയോ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുകയാണെങ്കിൽ ഇവിടെ തന്നെ ഒരു നമ്മുടെ കൺസൺ കൂടി കൊടുത്തിട്ടുണ്ട്. അതായത് സോളാർ പാനലിൻ്റെ ചാർജ് ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യണം. ഇതിപ്പോൾ ഓഫാണ്, നമുക്ക് ഇത് ഓൺ ചെയ്യാം, ഇത് ശേഷം ഓഫും ചെയ്യാം. ചാർജ് ബാറ്ററിയിൽ കുറവാണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്കത് സോളാർ പാനലിൻ്റെ ചാർജ് റീചാർജ് ചെയ്തുകൊണ്ടിരിക്കാം. ഇനിയിപ്പോൾ പറയണമെന്ന് വെച്ചാൽ നമ്മൾ മഴക്കാലത്ത് നമുക്കറിയാം സോളാറിൽ നിന്ന് ചാർജ് കയറാൻ ഭയങ്കര സാധ്യത കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഞങ്ങളൊരു എക്സ്ട്രാ ഒരു ചാർജിങ് പോർട്ട് കൂടെ ഇവിടെ ഫിക്സ് ആക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് സോളാർ പാനൽ സഹായം ഇല്ലാതെ തന്നെ ബാറ്ററിക്ക് മാത്രം ഡയറക്റ്റായിട്ട് ചാർജ് ചെയ്യാൻ വേണ്ടി ഒരു പോർട്ട് കൂടി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ ബ്രേക്കിനെയും ത്രോട്ടിലിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ഈ ബ്രേക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എന്താ പറഞ്ഞാൽ നമുക്കിപ്പോൾ വണ്ടി ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ മോട്ടോർ കട്ട് ഓഫ് ആയി പോകുന്നത്. നമ്മൾ എത്ര തോട്ടിൽ കൊടുത്താലും പിന്നെ മോട്ടോർ വർക്കിംഗ് ആവില്ല. അതൊരു സേഫ്റ്റി മെഷേഴ്സായിട്ട് ഞങ്ങളുടെ കണക്കിലെടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ഹൈ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ഒരു കുന്നിറക്കം, അങ്ങനെ വല്ല സ്പീഡ് പോസ്റ്റിൽ പോകുകയാണെങ്കിൽ തന്നെ ഈ ബ്രേക്ക് ഓട്ടോമാറ്റിക്കലി പിടിച്ചു കഴിഞ്ഞാൽ തന്നെ കട്ട് ഓഫ് ആയി പോകും, മോട്ടോർ തന്നെ കട്ട് ഓഫ് ആയി പോകും. അങ്ങനെ നമുക്കൊരു ഒരു അപകട സാധ്യത തന്നെ പറയാം, അത് ഒഴിവാക്കാൻ സാധിക്കും നമുക്ക്. ഞാനിപ്പോൾ ഈ വണ്ടീൻ്റെ കീ ഒന്ന് ഓൺ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഇതിൽ എല്ലാ ഇലക്ട്രോണിക്സ് വർക്ക് ഇലക്ട്രോണിക്സ് കമ്പോണൻസും ഒരുവിധം ഓണായിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരു LED ലാമ്പ് വെച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ നൈറ്റിൽ പോകുന്നവർക്കാണെങ്കിൽ തന്നെ ഇപ്പോൾ ഈ ലൈറ്റ് ഒരു മാക്സിമം ഒരു പവറുള്ള ലൈറ്റുകൾ തന്നെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം പവറെല്ലാം കിട്ടും. പിന്നെ അതിൻ്റെ അടിയിൽ തന്നെ ഇൻബിൽഡ് ആയിട്ട് തന്നെ ഒരു ഫോണും കൂടി വെച്ചിട്ടുണ്ട്.
ഒരു മാക്സിമം സൗണ്ട് നമുക്ക് ഇപ്പോ എത്തിക്കാൻ കഴിയും. ഇതുകൊണ്ട് തന്നെ ഈ വണ്ടിയുടെ ഷേപ്പ് എന്ന് പറയുന്നത് അതായത് ഷേപ്പ് എന്ന് പറയുന്നതിന് ഒരു അമേരിക്കൻ ചോപ്പർ പൊസിഷൻ ആയിട്ടാണ് ഞങ്ങൾ ബിൽഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ സീറ്റ് എന്ന് പറയുന്നത് നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റാണ് വെച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ വേണമെങ്കിൽ ഹൈറ്റ് കുറയ്ക്കാം, കൂടിയ ആൾക്കാർ വേണമെങ്കിൽ ഹൈറ്റ് കൂട്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഷോക്ക് ഇപ്പോൾ അത്യാവശ്യം നല്ല സസ്പെൻഷൻ ഉള്ള ഒരു ഷോക്ക് തന്നെ മോട്ടോർ ഷോക്ക് തന്നെ വെച്ചിരിക്കുന്നത്.